എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഗൾഫ് സുലൈമാനിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കട്ടൻ ചായയാണ് അതിന് പറയണത്. പക്ഷെ നമ്മൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തപ്പോഴാണ് ഈ സുലൈമാനി ആകുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചായപ്പൊടി. ചായപ്പൊടി പറയുമ്പോൾ നല്ല തരിയുള്ളതാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പഞ്ചസാര, കറാമ്പൂവ്, പട്ട, ചെറുനാരങ്ങ, ഏലക്ക, ഇഞ്ചി പീസ്, ഇത്രയാണ് ഈ ചായക്ക് വേണ്ടത്, സുലൈമാനിക്ക് വേണ്ടത്. അപ്പം ഞാൻ അത് എങ്ങനെ വയ്ക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ചായപാത്രം വയ്ക്കണം. ദ കപ്പ്, ഇതിന് രണ്ട് കപ്പാണ് ഞാനിന്ന് സുലൈമാനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്ന് ഒത്തിരി ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ വെള്ളം ഒന്ന് ഒത്തിരി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇഞ്ചിയും ഏലക്കായും ഒന്ന് ചെറുതായി ചതച്ചിട്ട് ഇതിലിടാം. ആദ്യം നമുക്ക് ഏലക്കായ ഒന്ന് ചെറുതായിട്ട് ഒരു മണം വരെ ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ഇത്രേ ആവശ്യമുള്ളൂ. ഇതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചു കൊടുക്കാം, ഇത്രേ ആവശ്യമുള്ളൂ. നമ്മൾക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പട്ട നോക്കോളോ, ഇട്ട് കൊടുക്കാം. കറാമ്പൂ ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായതും ഇതൊക്കെ ഒന്ന് ഒന്ന് ചതച്ചിട്ട് ഇതിലിടുക. അതായത് പട്ടയും കറാമ്പൂ എന്ന പോലെ ഇഞ്ചിയും നമ്മുടെ ഏലക്കായും ചതച്ച് ഇതിലിടുക. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നല്ലപോലെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടിരിക്കണേ. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം, ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നോക്കാം. ഇതാ നല്ലപോലെ തിളച്ച് ഇതിൻ്റെ തിക്കഷനൊക്കെ ഒന്ന് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ചായപ്പൊടി ഇട്ട് കൊടുക്കാം. തരിയുള്ള ചായപ്പൊടിയാണ്, ഒരു ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം ചായപ്പൊടി. നല്ലപോലെതാ, നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല മണമൊക്കെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തിരി മൂടി വെക്കാം. നമ്മുടെ സുലൈമാനി അങ്ങനെ നല്ല കളറൊക്കെ ആയിട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്, ചിലവർക്ക് പഞ്ചസാര ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അത്ര പാടില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമായിട്ട്. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ പഞ്ചസാര ഇട്ടു, ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കി ഇടാം. സുലൈമാനി ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പീസ് നാരങ്ങ ഒഴിച്ച് കൊടുക്കണം, അതും കൂടെ ചേട്ടൻ. ഒരു പീസാണ്, നോക്കോളൂ. ഒന്ന് അരിച്ചിട്ട് ഗ്ലാസ്സിൽ ഒഴിക്കാം. അപ്പൊ ബാബു, നമ്മുടെ സുലൈമാനി റെഡി ആയിട്ടുണ്ട്. സുലൈമാനി റെഡി ആയി, ഒന്ന് കുടിച്ചു നോക്ക് ബാബു. അറേബ്യൻ സുലൈമാനി അല്ലേ? അറേബ്യൻ സുലൈമാനി കണ്ടാ തന്നെ അറിയാ, ഒരു 1.5 സുലൈമാനിയാണ്. നമ്മ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളൂ സുലൈമാനി എന്ന്. നമ്മുടെ ഏരിയയിലൊന്നും സുലൈമാനി പറഞ്ഞാൽ അറിയില്ല ആർക്കും. അധികം നാട്ടിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, എല്ലാവരും ഉണ്ട് സുലൈമാനി അല്ലേ. അപ്പൊ എന്തായാലും അറബികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ സുലൈമാനി, അടിപൊളി പുഷ്പമ്മന്റെ സുലൈമാനിയാണ് കഴിക്കാൻ പോണത്. എന്തായാലും കുടിച്ചു നോക്കട്ടെ. പൊളിച്ചു പറഞ്ഞു പൊളിച്ചു. ഉള്ളങ്ങട്ട് ദഹനം അങ്ങോട്ട് ചടപടയുന്നാവും. നല്ല നല്ല നമ്മുടെ നാട്ടില് നല്ല മഴയല്ലേ, ആ മഴ സമയത്ത് ഇങ്ങനെ ഇരുന്ന് സുലൈമാനി. നല്ല മഴ ടൈം ആയതുകൊണ്ട് അടിപൊളിയാണ് സുലൈമാനി കുടിക്കാൻ. ഗംഭീരമാണ്, ഗംഭീര അടിപൊളി പറഞ്ഞ അടിപൊളി. നമ്മുടെ ആ സിനിമയിൽ പറയുന്ന അതേ ഡയലോഗ് പറയേണ്ടി വരും, ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പർ പറഞ്ഞ സൂപ്പർ. അപ്പൊ എന്തായാലും സുലൈമാനിനെ കുറിച്ച് വലിയൊരു വിശദീകരണം ഒന്നും തരില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷെ നമ്മുടെ നാടൻ കട്ടൻ ചായയിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അധികം ആർക്കും അറിയാത്തത്. അപ്പൊ ഈ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത നിങ്ങൾക്ക് ഉണ്ടാക്കാം വീട്ടിൽ സൂപ്പർ സുലൈമാനി അല്ലേ പുഷ്പമ്മ? ഓക്കെ, അപ്പൊ പുഷ്പമ്മ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എല്ലാവരും സുലൈമാനി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് കമന്റ്സിലൂടെ അറിയിക്കുക, പുഷ്പമ്മയ്ക്ക് സന്തോഷവും. അപ്പൊ കിടുക്കാച്ചി അടുത്ത
അടുത്ത ചായ എന്തെങ്കിലും ഇവിടെ സുലൈമാനിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അടുത്ത ചായ ചായകളിനി കടക്കണോ അല്ല. അപ്പൊ എല്ലാവർക്കും പാടി കിച്ചനെ ബൈ.